രാഷ്ട്രീയ എതിരാളികൾക്ക് വരമ്പത്ത് കൂലി, വിഘടനവാദികളോട് വേണ്ടത് തുറന്ന ചർച്ചയും. ഇതെന്ത് നിലപാടാണ് കോടിയേരി? ആക്രമിക്കാൻ വരുന്നവർ വന്നതുപോലെ തിരിച്ചു പോകരുതെന്നും ഇങ്ങോട്ട് ആക്രമിച്ചാൽ വരമ്പത്ത് തന്നെ കൂലി കിട്ടുമെന്നുമുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ മുൻ ആഹ്വാനവും ഇപ്പോൾ കാശ്മീർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതികരണവും വിലയിരുത്തപ്പെടേണ്ടതാണ്. വരമ്പത്ത് കൂലി പ്രയോഗത്തിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് കാശ്മീരിൽ തിരിച്ചടി വേണ്ടെന്നും സമാധാന ചർച്ച വേണമെന്നും പറയുന്നത്? ഈ നാടിന്റെ കാവൽക്കാരാണ് കാശ്മീരിന്റെ തെരുവിൽ ചിന്നി ചിതറിയത്. അതിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാമുണ്ട്. ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലല്ല ഇന്ത്യൻ സേനകളിലേക്കും പോലീസിലേക്കുമെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ രക്ഷയ്ക്കായി ഉണർന്നിരിക്കുന്നവരാണ് സുരക്ഷാ സൈനികർ. അവരുടെ രോദനം ഈ രാജ്യത്തിന്റെ രോദനമാണ്. CRPF ജവാന്മാർ യാത്ര ചെയ്ത വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയാണ് കൊടും തീവ്രവാദി മഹാദുരന്തം സൃഷ്ടിച്ചത്. ഇതിനകം തന്നെ മലയാളി ഉൾപ്പെടെ 39 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കാലുകളും കൈകളും ചിന്നിച്ചിതറി മരണത്തോട് മല്ലിടുന്ന നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരക്കം പായുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രതികരണം തീവ്രവാദികൾ അറിയുക തന്നെ വേണം. ഇവിടെ സമാധാന ചർച്ചകളല്ല, സൈനിക നടപടി തന്നെയാണ് അനിവാര്യം. സ്ഫോടക വസ്തുക്കളും നിറത്തോക്കുകളുമായി രാജ്യത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നവരോട് സമാധാനം സംസാരിക്കേണ്ട ഒരാവശ്യവും പോരാളികളുടെ ഈ നാടിനില്ല. ജമ്മുകാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് ഹിംസയും അക്രമവും ഒരു പരിഹാര മാർഗമല്ലെന്ന കോടിയേരിയുടെ വാദം അംഗീകരിക്കുന്നു. അത് പാലിക്കേണ്ടത് തീവ്രവാദികളാണ്, വിഘടനവാദികളാണ്. ഇത്തരക്കാരോട് ചർച്ച നടത്താൻ ഇനി ഒരിക്കലും അഭിമാനമുള്ള ഒരു രാജ്യത്തിനും കഴിയില്ല. തെരുവിൽ ചിതറിയ സൈനികരുടെ ചോരയ്ക്ക് ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയില്ലെന്ന് കോടിയേരി ഓർക്കുന്നത് നല്ലതാണ്. പാർട്ടി നീതി പാടവരമ്പത്ത് നടപ്പാക്കുന്നവർ CRPF സൈനികരുടെ ജീവത്യാഗവും ജീവന് വേണ്ടി പിടയുന്ന അനവധി പേരുടെ രോദനവും കാണാതെ പോകരുത്. പാകിസ്ഥാൻ പരിശീലനം നൽകിയ തീവ്രവാദികളാണ് ഈ കൊടും പാതകം ചെയ്തിരിക്കുന്നത്. കാശ്മീരിലെ ചെറുപ്പക്കാരെ വരെ മനുഷ്യബോംബാക്കുന്ന അപകടകരമായ ഈ നീക്കം മുളയിലെ നുള്ളിക്കളയുക തന്നെ വേണം. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഫ്രാൻസിലും നടമാടിയ ഭീകരതയുടെ മറ്റൊരു മുഖമാണിത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടുകളോടുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. ഈ സംഭവത്തെ കേവലം രാഷ്ട്രീയ പക തീർക്കാനോ കുറ്റപ്പെടുത്താനോ മുതലെടുപ്പ് നടത്താനോ ഉള്ള വേദിയാക്കി മാറ്റാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കരുത്. അത് CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഇനി മുസ്ലിം ലീഗ് തന്നെയായാലും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഒരു കാലത്ത് രാജ്യത്ത് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ സിഖ് ഭീകരവാദത്തെ അടിച്ചമർത്തിയ ചരിത്രം ഈ രാജ്യത്തിനുണ്ട് എന്നതെന്ന് നാം മറന്നു പോകരുത്. കാശ്മീർ ജനതയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഭീകരരുടെ നീക്കം ഇല്ലായ്മ ചെയ്ത് ആ ജനതയെയും രാജ്യത്തെയും രക്ഷിക്കുക എന്ന കർത്തവ്യമാണ് ഭരണകൂടവും സേനയും നിർവഹിക്കേണ്ടത്. ഭീകരരെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അത് പാകിസ്ഥാൻ ഭീകരനായാലും സ്വദേശി ഭീകരനായാലും നടപടിയിൽ വിട്ടുവീഴ്ച പാടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ കാശ്മീരിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത്. ഇക്കാര്യം സൈനിക നേതൃത്വങ്ങളും ഉറപ്പുവരുത്തണം.